തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവപക്ഷം എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നോക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ജനപക്ഷമാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ആരാണുള്ളത്? അവരുടെ കൂടെ ഞങ്ങളുടെ വോട്ടുകളുണ്ട്. എല്ലാവരും ഭാരതീയരാണ്. ഇവിടെ ജനിച്ചു വളർന്ന എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്കാർ യോജനയിൽ ഏറ്റവും കൂടുതൽ റോഡ് വാങ്ങിയത് ഞാനാണ്. കേരളത്തിൽ ഞാനാണ് വാങ്ങിയത് ഏറ്റവും കൂടുതൽ. ഈ പാർട്ടിയുടെ പേരിൽ രാഷ്ട്രത്തിൻ്റെ വികസന സാധ്യതകൾ മറക്കരുത്. തമിഴ്നാട്ടിലെ കർഷകന്മാർ വളരെ പ്രശ്നത്തിലാണ്. ഒരു തരത്തിലും കർഷകനെ പരിഗണിക്കാൻ തയ്യാറല്ലാത്ത ഒരു ഗവൺമെന്റ്. ഏതെങ്കിലും ഒരു ലേഖനം എടുത്തിട്ട് അതൊരു സഭയുടെ ഒരു നിലപാടാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ബാലിശമാണ്. നരേന്ദ്രമോദി അല്ല ഞങ്ങള് കോൺഗ്രസിന്റെ നേതൃത്വം. ഇവിടെ ഒരു ബോംബ് രാഷ്ട്രീയം കൊണ്ട് അധികാരം ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് ആരും വ്യാമോഹിക്കണ്ട. കേരളത്തിൻ്റെ വടക്കേയറ്റത്തു നിന്നും രണ്ടാമതായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ അഞ്ചാം സ്ഥാനത്താണ്. ജില്ലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ പരമ്പരാഗത ഉത്തരകേരള സംസ്കാരം നിലനിർത്തുമ്പോൾ കിഴക്കൻ പ്രദേശങ്ങൾ മധ്യകേരളത്തിൽ നിന്നും കുടിയേറിയ തിരുവിതാംകൂർ സംസ്കാരം പുലർത്തുന്നു. ആചാരങ്ങളിലും ഭാഷയിലുമെല്ലാം ഈ വ്യത്യാസം മനസ്സിലാക്കാം. 60s-70s ഉണ്ടായ തിരുവിതാംകൂറിൽ നിന്നുമുള്ള ക്രൈസ്തവ കുടിയേറ്റം ഈ ജില്ലയുടെ കാർഷിക വിദ്യാഭ്യാസ മുന്നേറ്റത്തെ വളരെ സഹായിച്ചിട്ടുണ്ട്. ജില്ലയുടെ വടക്കുകിഴക്കൻ ഭാഗങ്ങൾ അധികവും കുടിയേറ്റ മേഖലയാണ്. കുടിയേറ്റക്കാരിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവരാണ്. കാടുപിടിച്ചുകിടന്ന മലമ്പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ച് കപ്പയും റബ്ബറും ഇഞ്ചിയുമെല്ലാം നട്ടുപിടിപ്പിച്ച് ഒരു തികഞ്ഞ കാർഷിക മേഖലയാക്കിയത് ഈ കുടിയേറ്റക്കാർ ആയിരുന്നു. ഇന്ന് ജില്ലയുടെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും വളരെ മുന്നിലാണ് ഈ പ്രദേശങ്ങൾ. ധാരാളം ക്രൈസ്തവ ആരാധനാലയങ്ങൾ ഈ മലയോര മേഖലകളിൽ കാണാം. തളിപ്പറമ്പൂർ, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. LDFനെയും UDFനെയും മാറി മാറി പരീക്ഷിക്കുന്ന ചരിത്രമുള്ള കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 2019 UDFന്റെ കെ സുധാകരൻ 50.74% വിജയിച്ചപ്പോൾ LDFന്റെ PK ശ്രീമതിക്ക് 41.68% വോട്ടാണ് നേടാൻ കഴിഞ്ഞത്. BJPയുടെ CK പത്മനാഭൻ 6.56% വോട്ട് നേടി. 2014 LDFന്റെ PK ശ്രീമതി 45.15% വോട്ട് നേടി വിജയിച്ചപ്പോൾ UDFന്റെ കെ സുധാകരൻ 44.46% വോട്ടുകളാണ് നേടിയത്. BJPയുടെ PC മോഹനൻ മാസ്റ്റർ 5.45% വോട്ടുകൾ നേടി. തലശ്ശേരി അതിരൂപതയിലെ AKCCയുടെ നേതാക്കൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പൊക്കെ വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ്, ഇനി ഏതാനും ദിവസങ്ങളും കൂടിയുള്ളൂ. ഈ ഒരു അവസാന നിമിഷത്തിൽ ചോദിക്കുകയാണ്, AKCCയുടെ രാഷ്ട്രീയ നിലപാട് എന്താണ്? 8 മാത്രമേ ഉള്ളൂ ഇനി ഇലക്ഷന് നേരിടാൻ വേണ്ടി. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചായവൊന്നുമില്ല, ആരോടും എതിർപ്പുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വോട്ടിന് വേണ്ടി വന്ന രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തലശ്ശേരി അതിരൂപത കണ്ണൂർ കാസർഗോഡ് നിയോജകമണ്ഡലത്തിൽ പരന്നു കിടക്കുന്നതാണ്. അവിടെയുള്ള ഞങ്ങളുടെ വിശ്വാസികൾ ഭൂരിഭാഗവും കർഷകരാണ്. കർഷകരെന്ന മലയോര മേഖലയിൽ അനുഭവിക്കുന്ന വേദനകൾ എല്ലാവർക്കും അറിയാമെന്നാണ് വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നാണ്യവിളകളുടെ വിലത്തകർച്ച. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്ന മതിയായ വില കിട്ടുന്നില്ല. ഇപ്പോൾ ഇലക്ഷൻ സമയമായ സമയത്ത് കശുവണ്ടിയുടെ സമയമാണ്. കശുവണ്ടിയുടെ വില വളരെ താന്നു, അതിന് വിലയില്ല. അതുപോലെ റബ്ബറ് ടാപ്പിംഗ് നടക്കുന്നുള്ളതല്ലാതെ റബ്ബറിന് ഈൽഡിങ് വളരെ കുറവാണ്, വില കുറവാണ്. 10 മുമ്പ് കിട്ടിയ വില പോലും ഇപ്പോൾ കിട്ടുന്നില്ല. അതുപോലെ തേങ്ങ 40-50 വില കിട്ടിയിരുന്ന തേങ്ങയ്ക്ക് ഇന്ന് 30. അപ്പോൾ എല്ലാ തരത്തിലും കർഷകർ നാണ്യവിളകളുടെ വില തകർച്ച കൊണ്ട് തകർന്നിരിക്കുകയാണ്. രണ്ടാമത്, വന്യമൃഗങ്ങളുടെ ആക്രമണം. ഏത് സമയവും ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ആനയും വരും, കടുവയും വരും, പന്നി. എല്ലാ ദിവസവും പറമ്പിൽ കൂടെ പന്നിയാണ്.
ഞങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് കശുവണ്ടി വെറുക്കാൻ പോകാൻ പറ്റുന്നില്ല, തേങ്ങ വെറുക്കാൻ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദുരവസ്ഥയിലാണ് ഈ പ്രദേശത്തെ കർഷകർ നിൽക്കുന്നത്. അപ്പോൾ ആ കർഷകരുടെ വിഷയങ്ങൾ ആര് പരിഹരിക്കും? ആത്മാർത്ഥമായി ഞങ്ങൾ വാചകൊടിക്കണം വേണ്ട, ഞങ്ങൾക്ക് തൻ്റെ അടുത്തോടെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരാഴ്ചപ്പാട്ടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്, ഞങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ആരാണുള്ളത്? അവരുടെ കൂടെ ഞങ്ങളുടെ വോട്ടുകളുണ്ടാകും. അതുപോലെ ഇവിടെ നമുക്ക് ജനാധിപത്യവും മതേതരത്വം ഇവിടെ നിലനിൽക്കണം, അതിന് ഭീഷണി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞങ്ങളിവിടെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുകയും ഇവിടെ കർഷകർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ആരാണ് ഒരുക്കുന്നത്? ഞങ്ങളുടെ മക്കളെല്ലാം ഞങ്ങളിട്ടിട്ട് പോവുകയാണ്, ഞങ്ങളുടെ വൃദ്ധസദനങ്ങളായി മാറുകയാണ്, ഞങ്ങളുടെ മക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ തൊഴിലില്ല, തൊഴിലില്ലാത്തതിൻ്റെ പേരിലാണ് അവർ പോകുന്നത്. അപ്പോൾ അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അവർ നിർവാഹമില്ലാത്തതുകൊണ്ട് പോകുന്നത്, അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് പോകുന്നതല്ല. ജനിച്ച മണ്ണിനെയും ജനിച്ച ഭവനത്തെയും ഉപേക്ഷിച്ച് പോകുന്ന ഞങ്ങളുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നത് തടയണം, തടയണമെങ്കിൽ ഇവിടെ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം. ഈ വിഷയങ്ങൾ, അതുപോലെ ഞങ്ങളുടെ കോശി കമ്മീഷൻ റിപ്പോർട്ട്, ക്രിസ്ത്യാനികളുടെ ദുരവസ്ഥയെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് കൊടുത്തിട്ട് മാസം 10 ആയി, ആ റിപ്പോർട്ട് പുറത്തു വയ്ക്കാൻ പോലും ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. എന്താണ് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ? അത് നടപ്പാക്കാൻ വേണ്ടി ആര് തയ്യാറാകുന്നുണ്ട്? ഇതിനെല്ലാം ഉത്തരം തരുന്നവർ ആരാണോ അവരെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതാണ് മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ, AKCC എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ്, സമുദായത്തിൻ്റെ ശക്തമായ ശബ്ദമാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ചില ക്രൈസ്തവർ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സമുദായം മാറ്റി നിർത്തപ്പെടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ചില പ്രതിസന്ധികളൊക്കെ വെല്ലുവിളികൾ നേരിടുന്നൊരവസ്ഥയുണ്ട്, ഈ അവസ്ഥയിൽ എങ്ങനെയാണ് അത് AKCC കാണുന്നത്? ക്രൈസ്തവർ ഇന്ന് പല മേഖലകളിലും പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഞങ്ങൾക്ക് ന്യായമായ രീതിയിൽ ഇവിടെ ലഭിക്കുന്നില്ല. 16% ഉള്ള ക്രൈസ്തവർ ഇവിടെ ഉള്ളപ്പോൾ 22% ഒരു ജനവിഭാഗത്തിന് 80% കൊടുക്കുന്നു, 16% ഉള്ളവർക്ക് 20% കൊടുക്കുന്നു. അത് തെറ്റാണ്. അപ്പോൾ ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ, അതിന് ജനസംഖ്യ അടിസ്ഥാനത്തിൽ, കൃത്യമായ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ആ ന്യൂനപക്ഷ അവകാശങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടണം. അത് കത്തോലിക്കാ കോൺഗ്രസ് ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരന്തരമായ പോരാട്ടം ഞങ്ങൾ നടത്തിക്കൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ക്രൈസ്തവരായ ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് സംവരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ സാമ്പത്തിക സംവരണത്തിലെ ആ നിബന്ധനകൾ ക്രൈസ്തവർക്ക് ആനുകൂല്യം കിട്ടാത്ത രീതിയിലാണ്. അപ്പോൾ ആ സാമ്പത്തിക ആനുകൂല്യങ്ങൾ, സംവരണ ആനുകൂല്യങ്ങൾ പോലും നമുക്ക് കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിനും മാറ്റം വരണം, അതും വ്യക്തമായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റെന്ത് വിഷയങ്ങളാണ് പറയാൻ? മറ്റ് വിഷയം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലെ വിഷയമാണ് കൂടുതൽ. കാരണം ഈ പിന്നെ AKCC അത് തലശ്ശേരത്തിൽ കത്തോലിക് കോൺഗ്രസ് ഉള്ളവരധികം കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടവരാണ്. കാർഷിക മേഖല ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് റബ്ബറിന് വിലയില്ല. കഴിഞ്ഞ ഈ 2 വർഷം മുമ്പ് വരെ ഗവൺമെൻറ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച തുക പോലും, അതായത് 170 രൂപ സബ്സിഡി കൊടുക്കാമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ്, ഞങ്ങൾ പ്രഖ്യാപിച്ചതല്ല, ആ പൈസ പോലും 6 മാസത്തോളം 7 മാസത്തോളം കൊടുക്കാതെ ഇട്ട് ജനങ്ങൾ കൃഷിക്കാർ ബുദ്ധിമുട്ടിച്ചു. അതുമാത്രമല്ല, തേങ്ങ സംഭരിക്കുമെന്ന് പറഞ്ഞു. തേങ്ങ സംഭരിച്ച് കഴിഞ്ഞാൽ പൈസയില്ല, പൈസയില്ലാതെ എന്ത് സംഭരണം? എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനെ സംഭരിക്കുന്നത്? ഇപ്പോൾ കശുവണ്ടി സംഭരിക്കാമെന്ന് പറഞ്ഞു, എവിടെ സംഭരിച്ചു? കശുവണ്ടി പരിപ്പിന് നമ്മൾ ഇങ്ങോട്ട് മേടിക്കുന്ന കശുവണ്ടി പരിപ്പിന് ഒരു വില കുറവില്ല, പക്ഷേ കശുവണ്ടിക്ക് വിലയില്ല. അതെന്ത് സംവിധാനം? അത് കശുവണ്ടി പരിപ്പിന് വിലയുണ്ടെങ്കിൽ കശുവണ്ടിക്ക് വില കിട്ടണ്ടേ? അപ്പോൾ ഇത് കുത്തകമാരുടെ ഒരു ഇടപാടായി മാറി. ഗവൺമെൻറ് ഇതിനകത്ത് കാർഷിക മേഖലയിലുള്ള വില തകർച്ചയ്ക്ക് ഗവൺമെൻറ് സജീവമായിട്ട് ഇടപെടുന്നില്ല. നെല്ല് സംഭരണം, നെല്ല് സംഭരണം നമ്മളെല്ലാവരും കേട്ടു. കുട്ടനാട്ടിൽ എന്തുമാത്രം കർഷകർ അവർ ആത്മഹത്യ ചെയ്തു നെല്ല് സംഭരിച്ച പൈസ. കാർഷിക മേഖലയിൽ എന്ത് സംഭരണം നടത്തിയാലും ഗവൺമെൻറ് കൊടുക്കാൻ പൈസ ഇല്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ ഇലക്ഷനിൽ കൃഷിക്കാർ, കാർഷിക മേഖലയിലുള്ളവർ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവരിൽ ഉണ്ടാവും തീർച്ചയാണ്. കാരണം ഗവൺമെൻറ് ഒരു കാർഷിക മേഖലയിൽ സഹായിക്കാൻ മുന്നോട്ട് വരുന്നില്ല, അതാണ് നമ്മൾ ഏറ്റവും പ്രശ്നം. അതൊരു പക്ഷേ ഇങ്ങനെ വിലത്തകർച്ച ഒരു പക്ഷേ. മറ്റൊരു വശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം ഞങ്ങളുടെ മലയോര മേഖലയിൽ കുരങ്ങ് ഒരു വശത്ത്, വേറൊരു വശത്ത് മയിൽ വന്ന് പച്ചക്കറി കപ്പ പോലും നടാൻ പറ്റുന്നില്ല, ചേന പന്നികളുടെ അക്രമം വേറെ വശത്ത്, ഒരു പുതിയ കൃഷിയും നമുക്ക് നടത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ മലയോര കർഷകർ ഇവിടെ നിന്ന് മക്കളുടെ കൂട്ടത്തിൽ വിദേശത്തേക്കും നാട്ടിലേക്കും ഒക്കെ കയറി പോവുകയാണ്. കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാർഷിക മേഖലയിൽ നിന്നില്ല, ഗവൺമെൻറ്റിനൊരു ജോലി കൊടുക്കാൻ പറ്റുന്നില്ല, പുതിയ പുതിയ വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ജോലി കിട്ടും? ഉള്ളവർക്ക് തന്നെ ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നാണ് നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മലയോര മക്കളുടെ മക്കൾ ഇവിടെ നിന്നും വന്യനാശത്തേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മലയോര മേഖലയിൽ ഈ ഇലക്ഷൻ്റെ സമയത്ത് അതിനൊരു പ്രതിഫലനം ഉണ്ടാകും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. കത്തോലിക്ക കോൺഗ്രസ് സർക്കാരിൻ്റെ മുമ്പിൽ കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി ഞങ്ങളൊരു രേഖ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ട ഒരു കാര്യം, കാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കണം ഗവൺമെൻറ്റെന്നാണ്. ഒരു 5 വർഷക്കാലത്തേക്ക് ഒരു നിശ്ചിത തുക കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് കാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കണം. അവിടെ തീരും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും, നാളികേരത്തിൻ്റെ വില കുറയോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ സബ്സിഡിയോ, എല്ലാ പ്രശ്നങ്ങളും അതിൽ പരിഹരിക്കാൻ പറ്റും.
ഉദ്യോഗസ്ഥന്മാരെ പരിഗണിക്കുന്നതിന് വേണ്ടി ഓരോ 5 വർഷം കൂടുമ്പോഴും ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി നീക്കിവെക്കുന്ന വലിയ ഭീമമായ തുകയുടെ നിശ്ചിത കേവല അംശം മാത്രം കർഷകൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് കർഷകൻ്റെ സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ട് 5 വർഷക്കാലത്തേക്ക് ഒരു ബഡ്ജറ്റിൽ കണക്കാക്കാൻ സാധിച്ചാൽ അത് മതി ഇവിടുത്തെ കർഷകൻ്റെ പ്രശ്നം പരിഹരിക്കാൻ. ഒരു തരത്തിലും കർഷകനെ പരിഗണിക്കാൻ തയ്യാറല്ലാത്ത ഒരു ഗവൺമെൻറ്, അത് ഏത് മുന്നണി ആയിക്കോട്ടെ, ഏത് ഭരണക്കാരായിക്കോട്ടെ, നമ്മൾ നമ്മുടേതെന്ന് കരുതുന്ന എം എൽ എ മാരായിക്കോട്ടെ, നിയമം പാസ്സാക്കുമ്പോൾ അവിടെ കർഷകൻ്റെ കാര്യത്തിന് വേണ്ടി നിലകൊള്ളാത്ത ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു കാരണവശാലും കർഷകനെ നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നിയമം ഉണ്ടാക്കുമ്പോൾ ഓരോ പ്രദേശത്തും അതാത് ആ നിയമം ഏത് തരത്തിലാണ് ഉൾക്കൊള്ളുന്നതെന്ന് ഉണ്ടാക്കാൻ നിയമനിർമ്മാതാക്കൾ നോക്കണം. എന്ന് വെച്ചാൽ ഇവിടെ EFL ഞങ്ങൾക്ക് EWS കിട്ടുന്നതിന് തടസ്സമാണ്. 5 ഏക്കർ ഭൂമി പരിധിയുണ്ട്. അതേ സമയത്ത് അത് കേന്ദ്രത്തിൽ വരുമ്പോൾ 10 സെൻറ്റ് ഭൂമിയാണ്. ഞങ്ങളുടെ പട്ടണ പ്രദേശങ്ങളിലെ 10 സെൻറ്റ് ഭൂമി എന്ന് പറയുന്നതും ഞങ്ങളുടെ 1 ഏക്കർ ഭൂമി എന്ന് പറയുന്നതും ഒരു കാര്യവുമില്ല. ഞങ്ങൾക്ക് മലയോര മേഖലയിൽ 10 ഏക്കർ ഉണ്ടായാലും ആ 10 ഏക്കർ നമ്മൾക്ക് ബാധ്യതയാണ്, അതിനകത്തുനിന്ന് യാതൊരു വരുമാനം ഉണ്ടാകുന്നില്ല. പക്ഷേ 10 സെൻറ്റോ 20 സെൻറ്റോ സ്ഥലം പട്ടണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 20 സെൻറ്റ് എന്ന് പറയുന്നത് വാല്യുബിളാണ്. ഞങ്ങൾക്ക് 20 ഏക്കർ സ്ഥലമുള്ളവന് പോലും നിശ്ചിത സമയത്ത് ആവശ്യ സമയത്ത് അതിൽ നിന്നൊരു ഒരു ഭാഗം വിറ്റിട്ട് ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു കാര്യം നിർവഹിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഭൂമിയുടെ വാല്യു 2x2 ആണ്. അപ്പോൾ നിയമം കൊണ്ടുവരുമ്പോൾ 20 സെൻറ്റ് പട്ടണത്തിലുള്ളവനും മലയോരത്തുള്ളവനും 20 സെൻറ്റ് എന്ന് ഒരേപോലെ വരുത്തുമ്പോൾ, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഏത് നിയമം പാസ്സാക്കുമ്പോഴും ആ നിയമം എഫക്റ്റഡ് ആകുന്ന മേഖലയിൽ അവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലം കൂടി കണക്കെടുത്ത് വേണം നിയമം ഉണ്ടാക്കാൻ. അത്തരത്തിലുള്ള പരിഗണനകളൊന്നും കർഷകന് ലഭിക്കാതെ വരുന്നതുകൊണ്ടാണ് കാർഷിക മേഖല ഒന്നിനൊന്നിന് അധപ്പതിച്ച് വരികയും കർഷകൻ്റെ മക്കൾ ആ രംഗത്തേക്ക് കടന്നു വരാതിരിക്കുകയും ചെയ്യുന്നത്. എനിക്ക് ശരിയായ വിഷമമുണ്ട്. കാരണം എൻ്റെ മകൻ ഞാൻ ചെയ്യുന്ന കൃഷിപ്പണിയുടെ ബാക്കി ചെയ്യാൻ സന്നദ്ധനാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കാർഷിക വൃത്തിയുടെ നിലനിൽപ്പിന് ഇതായിട്ട് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതേക്കുറിച്ചുള്ള ഈ നിയമം ഉണ്ടാക്കുന്നിടത്തുള്ള ഈ ഒരു പാരിറ്റി ഇല്ലായ്കയും ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ഇതായിട്ട് വരുന്നു. അതുകൊണ്ടാണ് മലയോര മേഖല ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത നാളിലെ ദിവസങ്ങളിലൊക്കെ പിന്നെ സർക്കാർ പറയുന്നുണ്ട് പെൻഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ഔദാര്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ മലയോര മേഖലയിൽ നല്ലൊരു ശതമാനം ആൾക്കാരും സാധാരണക്കാരാണ്. കാർഷിക മേഖലയിലെല്ലാം പരാജയപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാരെ ഈ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഈ ഇപ്പം വളരെ തുച്ഛമായ 1600 രൂപ കൊണ്ട് ഉപജീവന മാർഗം, അവിടെ പിന്നെ രോഗികളായിട്ടുള്ള വൃദ്ധരായിട്ടുള്ളവർക്ക് മരുന്ന് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ഈ ചെറിയൊരു പൈസ അവർക്ക് ഒത്തിരിയേറെ ഗുണപ്രദമായിരുന്നു. പക്ഷേ സർക്കാർ ഇത് കാലാകാലങ്ങളിൽ അല്ല കൃത്യസമയത്ത് കൊടുക്കാത്തതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് കാരണം അവർക്ക് ഒത്തിരിയേറെ വിഷമങ്ങളാണ്. പിന്നെ സർക്കാർ പറയുന്നത് ഇത് സർക്കാരിൻ്റെ ഔദാര്യമാണ്, എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചെയ്യാം, അത് സർക്കാർ പറയുന്നത് ഒരു അനീതിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന പിന്നെ പെൻഷനും ഒക്കെ നിർത്തലാക്കണം. അതും ഒരു ഔദാര്യം തന്നെയാണ്. പക്ഷേ അതൊരു പറ്റം ജനങ്ങൾക്ക് ഔദാര്യമില്ലാതെ സർക്കാർ അത് കൊടുക്കുകയും സാധാരണ കർഷകരെ ഈ 10-60 വർഷക്കാലം ഈ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്ത് വിദേശ നാണ്യങ്ങളൊക്കെ ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ട സാധാരണ കർഷകർക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമാണെന്ന് പറയുന്നത് അവർ പറയുന്നത് വെറും വിഡിത്തരമാണ്. അത്തരം കാര്യങ്ങളിൽ അത് പുതിയ ഭരണാധികാരികൾ വരുമ്പോൾ അത് പരിചിന്തന എടുക്കുകയും അവർക്ക് അത് ഔദാര്യമല്ല അത് അവകാശമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കണ്ണൂർ രൂപതയുടെ വികാരി ജനറാളും രാഷ്ട്രീയകാര്യ സമിതിയുടെ ചെയർമാനുമായ മോൺസിഞ്ഞൂർ ക്ലാരൻസ് പാലിയത്തച്ചൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛൻ നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ രൂപതയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചെയർമാനാണ് അച്ഛൻ. എന്ത് നിലപാടാണ് രാഷ്ട്രീയകാര്യ സമിതി എടുത്തിരിക്കുന്നത്? കണ്ണൂർ രൂപതയുടെ രാഷ്ട്രീയകാര്യ സമിതി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ട് കാണുന്നത് ജനകീയ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് രൂപതയുടെ ജനങ്ങളുടെ വിഷയങ്ങളിൽ സജീവമായിട്ടുള്ള അനുകൂലമായ നിലപാടെടുക്കുന്നവരെ അവർ തീർച്ചയായിട്ടും സമ്മതിദാന അവകാശത്തിൽ അവർ പ്രത്യേകം ഓർക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ട് ഈ രൂപതയിലുള്ള നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ SC ST സംവരണം നഷ്ടപ്പെട്ടവരാണ് ഇവരെല്ലാവരും തന്നെ, ഒട്ടുമുക്കാൽ ആൾക്കാരും തന്നെ. അപ്പോൾ ആ സംവരണം അവർക്ക് തിരികെ ലഭിക്കണമെന്നുള്ള വലിയ വിഷയം, ആവശ്യം അവരെ ദശകങ്ങളായിട്ട് ഉന്നയിച്ചിട്ടും അത് സംബന്ധിച്ചിട്ട് ഇതുവരെ അനുകൂലമായ നിലപാടുണ്ടായിട്ടില്ല. അപ്പോൾ ആ വിഷയം പ്രധാനമായിട്ട്
അവരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് തിരഞ്ഞെടുക്കുക. രണ്ടാമതായിട്ട് ഈ രൂപതയിലെ ഒട്ടുമുക്കാല് വ്യക്തികളും നല്ലൊരു ശതമാനം ആൾക്കാർ തൊഴിൽ മേഖലയിൽ, അവരുടെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് നിർമ്മാണ മേഖലയാണ്. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ ആൾക്കാർക്ക് ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളത് മറ്റൊരു വിഷയമായിട്ട് ഉന്നയിക്കപ്പെട്ടു. തീർച്ചയായിട്ടും മൂന്നാമതും വളരെ സജീവമായ വേറൊരു വിഷയം, ഒരു ജാതി സെൻസസുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഒരു വലിയ ആഗ്രഹമാണ്. കാരണം ഈ രൂപതയിലെ ഒട്ടുമുക്കാല് ആൾക്കാരും എല്ലാ രീതിയിലും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവരാണ്. ആ പിന്നോക്കാവസ്ഥയുടെ വിശദാംശങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് ഒരു ജാതി സെൻസസ് അത്യാവശ്യമായതുകൊണ്ട് അത് നടപ്പാകണമെന്ന് കൂടെ ഈ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ട് ഈ വിഷയങ്ങളൊക്കെയാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കണ്ണൂർ രൂപതയിലെ ദൈവജനം, പ്രത്യേകിച്ച് മൂന്ന് മണ്ഡലങ്ങളിലാണ് ഈ ദൈവജനം ചിതറിക്കിടക്കുന്നത്. അത് വടകര മണ്ഡലത്തിലും കണ്ണൂർ മണ്ഡലത്തിലും കാസർഗോഡ് മണ്ഡലത്തിലും. ഈ വിഷയങ്ങൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് ഇപ്പോൾ വോട്ട് ചോദിക്കാനൊക്കെ ആയിട്ട് മൂന്ന് സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവണം. ഇത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്, എങ്ങനെയാണ്? തീർച്ചയായിട്ടും സ്ഥാനാർത്ഥികൾ ഇവിടെ എല്ലാവരും തന്നെ വന്നു, പല പ്രാവശ്യം വന്നു. ഞങ്ങളുടെ ജനങ്ങളുടെ വിഷയങ്ങൾ അവിടെ തീർച്ചയായിട്ടും അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അനുകൂലമായി പരിഗണിക്കാമെന്ന് പലരും സൂചിപ്പിച്ചിരുന്നു. എന്നാലും അവരുടെ ഇതുമായി ബന്ധപ്പെട്ട് അവർ നാളെ ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അത് നിറവേറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രീതിയിൽ നമ്മൾ ജനങ്ങളൊപ്പം തന്നെ അവർക്ക് അവരുടെ സ്വയം നിർണയ അവകാശമുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾക്കറിയാം, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ കൂടിയാണ് അവരതുകൊണ്ട് ഈ വിഷയങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദളിത് മഹാജന സഭയുടെ കണ്ണൂർ രൂപതയിലെ പ്രതിനിധി ജെറി പൗലോസ് ചേട്ടാ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. എന്തെല്ലാം വിഷയങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടാൻ പോകുന്നത്? ദളിത് മഹാജന സഭയുടെ കണ്ണൂർ രൂപതയുടെ പ്രതിനിധിയാണ് ഞാൻ. ദളിത് മഹാജന സഭയുടെ കേന്ദ്ര സമിതി കഴിഞ്ഞ 18-ാം തീയതി മീറ്റിംഗ് ചേരുകയും സമദൂരം എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. ഈ വർഷത്തെയും തീരുമാനം, ഈ ഇലക്ഷനും സമദൂര സിദ്ധാന്തം എന്നാണ് ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ നിൽക്കുന്ന കാൻഡിഡേറ്റിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ജനങ്ങൾ വോട്ട് ചെയ്യുക. രാഷ്ട്രീയം നോക്കാതെ നമ്മൾക്ക് സഭയ്ക്ക് ഗുണം ചെയ്യുന്ന, അതുപോലെ ദളിത് ക്രൈസ്തവർക്ക് ഗുണം ചെയ്യുന്ന കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ദളിത് മഹാജന സഭയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്, 1950 ഒരു പ്രസിഡൻഷ്യൽ ഉത്തരവിലൂടെ ദളിത് ക്രൈസ്തവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന SC കാറ്റഗറിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തപ്പെടുകയുണ്ടായി. അതിനെതിരെ വിവിധ സമരങ്ങൾ നടത്തുകയും വിവിധതരം കോടതിയിൽ കേസ് കൊടുക്കുകയും അങ്ങനെ അതിൻ്റെ പിന്നിൽ നിരന്തരമായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിലെയും 3 രാഷ്ട്രീയ കൂട്ടുകാളും, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മൂന്നാം കക്ഷിയായാലും, ഇതുവരെ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. വിവിധ കമ്മീഷനുകൾ പഠിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അവ വിവിധ കമ്മീഷനുകൾ എല്ലാ കമ്മീഷനുകളും ദളിത് ക്രൈസ്തവർക്ക് അനുകൂലമായി, അവരിപ്പോഴും പിന്നോക്കം നിൽക്കുന്നവരാണ്, അവർക്ക് ആനുകൂല്യം നൽകേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ കമ്മീഷനുകൾ തള്ളിക്കൊണ്ടാണ് പുതിയ പുതിയ കമ്മീഷനുകൾ വെക്കുകയും പഠനങ്ങൾ നടത്തുകയും 50 കൂടുതലായി കോടതിയിൽ കിടക്കുന്ന കേസ് പോലും കോടതി പോലും എടുക്കുന്നില്ല, വിചാരണക്ക് എടുക്കുന്നില്ല. അപ്പോൾ വിചാരണ മാറ്റി വെച്ചു. ഇപ്പോൾ ഈ അടുത്ത് വീണ്ടും വിചാരണക്ക് എടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. സാധാരണ ജോലി ചെയ്യുന്നു, കാർപ്പൻ്ററുണ്ട്, കല്ലുപണിക്കാരുണ്ട്, മുക്കൂരുണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് സാധാരണ ജനങ്ങൾ, സാധാരണക്കാരായ ഞങ്ങളാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസമായ മുന്നേറ്റം വളരെ കുറവാണ്. നല്ലൊരു ഉദ്യോഗത്തിലുള്ള ഒരു കളക്ടറോ ഒരു IAS ഓഫീസറോ ഞങ്ങളുടെ ഇടയിൽ നിന്നില്ല. അതുപോലെ തന്നെ 1962 ശേഷം ദളിത് ക്രൈസ്തവർ, കേരളത്തിലെ ദളിത് ക്രൈസ്തവരുടെ കൂടുതൽ ഒരു MLA ഞങ്ങൾക്കില്ല. അന്ന് എന്തൊക്കെയോ തിരിമുറയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളിങ്ങനെയായെന്നാണ് പറയുന്നത്, മുൻകാലമുള്ളവർ അങ്ങനെയാണ് പറഞ്ഞത്. ഇതുവരെ ഞങ്ങൾക്കൊരു MLA ഇല്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുന്നതാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കുകയും ഒരു ജനസംഖ്യാ ആനുപാതികമായി, കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ മാണി മന്ത്രി പറഞ്ഞിരുന്നത് 2,000,000 ഉണ്ട് കേരളത്തിൽ നിന്നാണ്. 2,000,000 ജനങ്ങളുള്ള ദളിത് ക്രൈസ്തവർക്ക് ഒരു MLA അല്ലെങ്കിൽ ഒരു MP ഞങ്ങൾക്കില്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ പരിഗണ, എല്ലാ ഇലക്ഷനും ഞങ്ങളിത് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോഴും പറയുന്നതാണ് ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങളുടെ ജനങ്ങളെ വീണ്ടും മറ്റു ജനങ്ങളോടൊപ്പം എത്തിക്കുവാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ ജനപ്രതിനിധികളുടെ അല്ലെങ്കിൽ ഇപ്പോൾ മത്സരിക്കുന്നവരുടെയൊക്കെ പ്രതികരണം എന്താണ്?
ഞങ്ങൾ പലപ്പോഴും പല എം എൽ എമാരെയും കാണുകയും അവർക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുകയും തോമസ് ചാഴിക്കാടിന് ഈ അടുത്ത കാലത്ത് നിയമസഭയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവതരിപ്പിക്കപ്പെടുമ്പം അത് പിന്നീട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്, കോടതിയിൽ കേസുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ കമ്മ്യൂണിറ്റിയോട്, കാരണം ഒരു 20 ലക്ഷം വരുന്നൊരു ജനങ്ങൾക്ക് 1% ആനുകൂല്യം നൽകുന്നത്, അതും പിന്നോക്കം നിൽക്കുന്ന പിന്നോക്ക ജനവിഭാഗത്തിന്. അപ്പോൾ അവർക്ക് തീർച്ചയായും ആ 1% എന്നുള്ളത് മാറ്റിക്കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസമായി മുന്നേറുവാനും ജോലിപരമായി മുന്നേറുവാനുമുള്ള ഒരു ഇതുണ്ടാക്കി കൊടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. തിരഞ്ഞെടുപ്പിലെ ക്രൈസ്തവ ശബ്ദത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കണ്ണൂർ രൂപതയുടെ അധ്യക്ഷനും KCBC ജനറൽ സെക്രട്ടറിയുമായ മോസ്റ്റ് റെവറൻ ഡോക്ടർ അലക്സ് വടക്കുംതല പിതാവാണ്. പിതാവേ സ്വാഗതം. യേശു ശേഖ് സുധീരിക്കട്ടെ. പിതാവ്, നമ്മുടെ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ്. കണ്ണൂർ രൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നമ്മുടെ ഇവിടുത്തെ വിശ്വാസികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളും വെല്ലുവിളികളും, നമ്മൾ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥി ആരായാലും അവർ പ്രധാനമായി നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. തിരഞ്ഞെടുപ്പിലെ ക്രൈസ്തവപക്ഷം എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നോക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ജനപക്ഷമാണ്. കാരണം ജനങ്ങളുടെ എല്ലാവരുടെയും പ്രതിസന്ധിയും ആശങ്കകളും വിഹുലതകളുമെല്ലാം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി കൂടെ അതിൻ്റെ ഒരു വൈദിക മേലധ്യക്ഷൻ എന്നുള്ളതിലേക്ക് ഞാൻ കൂടുതലായി കൺസേൺ ആയിരിക്കണം. എങ്കിൽ പോലും പൊതുജനങ്ങളുടെ ആവശ്യങ്ങളും കൂടെ നമ്മളെപ്പോഴും മനസ്സിലുണ്ടാകണം. ഈ ആശങ്കകളിൽ എന്താണ് അതിനുള്ള പരിഹാരം? എന്താണ് ആശങ്കകൾ? പ്രത്യേകിച്ച് ഭാരതത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം, ജനാധിപത്യ സംവിധാനം ഇത്രയും നാൾ ഈ 7.5 പതിറ്റാണ്ട് നിലനിന്നതിൻ്റെ പിന്നിൽ ഒരു ശക്തമായ ഭരണഘടനയുടെ അടിസ്ഥാനമുണ്ടായിരുന്നു. എല്ലാവരെയും ഒന്നായി കാണുന്ന, എല്ലാവർക്കും സ്വാതന്ത്ര്യം അനുഭവിക്കാനാകുന്ന, സമഭാവനയുള്ള ഒരു സമത്വമുള്ള ഒരു ഭരണഘടന ഉറപ്പാക്കുന്ന ദർശനം ഇതിൻ്റെ പിന്നിലുണ്ട്. അത് വലിച്ചെറിഞ്ഞ് കാട്ടിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട് കാടിൻ്റെ അവസ്ഥയിലായിത്തീരും. ഭരണഘടന ഉറപ്പുവരുത്തുന്ന മതസ്വാതന്ത്ര്യവും എല്ലാവരുടെയും, അത് ചെറിയ സമൂഹങ്ങൾ പോലും, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് പോലും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ ജീവിക്കാൻ അവകാശമുള്ള ഒരു രാഷ്ട്രം നിർമ്മിതിക്കായിട്ടാണ് നമ്മൾ വീണ്ടും തിരഞ്ഞെടുപ്പിന് പോകുന്നത്. ഭരണഘടന സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പു തരുന്ന സാരഥികളെയുള്ളൂ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒന്നാമത്തെ പക്ഷം. അത് ഒരു ക്രൈസ്തവപക്ഷം എന്നതിനേക്കാൾ കൂടുതൽ ജനപക്ഷം തന്നെയാണ്. എല്ലാവരും ഭാരതീയരാണ്. ഇവിടെ ജനിച്ചു വളർന്ന എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്. ഒരു ഭാഷ സംസാരിക്കുന്നു, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭാരതീയരായ നാം, വി ദ പീപ്പിൾ എന്നാണ് ഭരണഘടന തുടങ്ങുന്നത്. നമ്മളെല്ലാവരും ജനങ്ങൾ. അത് പൗരത്വത്തിൻ്റെ കാര്യത്തിൽനേക്കാൾ കൂടുതലായിട്ട് ഈ ഭാരതത്തിൻ്റെ പൗരന്മാരെന്ന നിലയ്ക്ക്, ഇവിടെ താമസിക്കുന്ന ജനങ്ങളെന്ന നിലയ്ക്കാണ് വി ദ പീപ്പിൾ എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ആശങ്കയുടെ ഒന്നാമത്തേത് ഈ ജനാധിപത്യ സംവിധാനം ഉറപ്പുവരുത്താൻ വേണ്ടി അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആദർശം ദർശനം നൽകുന്ന ഭരണഘടന ഇവിടെ നിലനിൽക്കും എന്നുറപ്പുവരുത്തണം. രണ്ടാമതായി, ഒരു വിഭാഗം പോലും, അതേറ്റവും മിനിസ്ക്യൂൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും, ഒരു ചെറിയ കൊച്ചു സമൂഹമാണെങ്കിൽ പോലും, അവർക്കും ഒരാശങ്കയുമില്ലാതെ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കുന്ന വിധത്തിലായിരിക്കണം. അങ്ങനെ അത് സംരക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന വ്യക്തികളെ മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി കണ്ണൂരിൻ്റെ പ്രത്യേക അവസ്ഥയിലേക്ക് വരാം. ഇവിടുത്തെ എല്ലാ സമൂഹങ്ങളും സന്തോഷത്തോടെ നിൽക്കണം. ഇവിടെ ഒരു ബോംബ് രാഷ്ട്രീയം കൊണ്ട്
അധികാരമുറപ്പിക്കാൻ സാധിക്കുമെന്ന് ആരും വ്യാമോഹിക്കണ്ട. അതും ഒരിക്കലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. സമഭാവനയോടും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന വ്യക്തികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ചില മേക്കോൽമയുള്ള സമൂഹങ്ങളുടെ പ്രതിനിധികൾക്ക് മാത്രമേ ഇവിടെ ജനപ്രതിനിധികളായിട്ട് വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മത്സരിക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. അതൊരിക്കലും അനുവദിച്ചുകൂടാ. എല്ലാ സമൂഹങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം, പങ്കാളിത്തം ഉണ്ടാകണം. ഞാൻ 2014 March 23 കണ്ണൂർ രൂപതയുടെ ബിഷപ്പായിട്ട് വന്നത്. അപ്പോൾ 10 വർഷമേ ആയിട്ടുള്ളൂ. 2014 ഇലക്ഷൻ്റെ സമയത്ത്, ഇവിടുത്തെ ത്രിതല പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത്, ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഇലക്ഷനിൽ ഞാൻ ഇത് രണ്ട് വിഭാഗത്തോടും ഒരു വിധത്തിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഒരൊറ്റ ക്രൈസ്തവ വിഭാഗത്തിലെ അംഗങ്ങളും മത്സരിക്കാനുണ്ടായില്ല. അത് LDF ഉണ്ടായില്ല, UDF ഉണ്ടായില്ല. എന്തുകൊണ്ടോ? പക്ഷേ ഈ കണ്ണൂരിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 100 ആണ്ടുകളായി ഈ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെയുള്ള ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള പൗരപ്രമുഖരെ, പുരുഷന്മാരെയും സ്ത്രീകളെയും നോക്കിക്കൊള്ളുക, ക്രൈസ്തവ സഭ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ് അവർ വളർന്നതും ഉയർന്നതും ഇന്ന് ഉന്നത സോപാനങ്ങളിൽ വിരാജിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരത്തെ സെയിൻറ്റ് മൈക്കിൾ സ്കൂൾ, അത് 160-165 വർഷത്തെ പഴക്കമുണ്ട്. അത് എത്ര തലമുറ, അത് ആൺകുട്ടികളുടെ ആയിരുന്നു. 154 വർഷമായി സെയിൻറ്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ഇവിടെയുള്ളത്. തലശ്ശേരി സെയിൻറ്റ് ജോസഫ് സ്കൂൾ കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള ആ സ്ഥാപനം ശതാബ്ദി ആഘോഷിച്ചത് ഈ അടുത്തിടെയാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ചരിത്രം, അതിനു മുൻപ് ഒരു യൂറോപ്യൻ സ്കൂളായിട്ട് ഇംഗ്ലീഷ് സ്കൂളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്കൂളും സ്ഥാപനവുമില്ല. കാരണം അവിടെ സർക്കാരിൻ്റെ അനാസ്ഥ മൂലം അവിടെ കടൽ ഭിത്തിയൊന്നും തക്ക സമയത്ത് നിർമ്മിക്കാതിരുന്നതുകൊണ്ട് ആദ്യത്തെ സ്കൂളും ആ പള്ളിയും പള്ളിക്കൂടവും ഒന്നും അവിടെയില്ല. അവിടെ ആ കടൽക്കരയിൽ നിന്ന് നോക്കിയിരുന്ന അങ്ങകലെ ഈ വേലിയിറക്കമുള്ള സമയത്ത് ഈ കരിങ്കല്ലിൻ്റെ ഇടയ്ക്ക് ഈ ഇതിൻ്റെയൊക്കെ തറ കാണാനായിട്ട് സാധിക്കും. ഈ സ്ഥാപനങ്ങൾ, അതായത് അതും 145 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്ഥാപനമാണ്, എത്രയോ തലമുറകളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയ, അത് ജാതി മത വർണ്ണവർഗ ഭേദമന്യേ എല്ലാവരുടെയും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളിലൂടെ ക്രൈസ്തവ സമൂഹം ഇവിടുത്തെ പൊതുസമൂഹത്തിന് വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടെങ്കിൽ 2014 ത്രിതല പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ വന്നപ്പോൾ എന്തുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ നമ്മളിവിടെ നിന്ന് ആവശ്യപ്പെട്ടിട്ടും ഒരു ക്രൈസ്തവ പ്രതിനിധിക്കും മത്സരിക്കാനുള്ള സാഹചര്യം തുറന്നു കൊടുത്തില്ല? പിന്നീട് വന്നപ്പോൾ ഞാനിങ്ങനെ രണ്ട് പേരോടും ഈ വെല്ലുവിളിച്ചതുകൊണ്ട് അവർ കൊടുത്തു. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലമൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളുടെ പ്രാതിനിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളിലല്ലേ ജനപ്രതിനിധികളായിട്ട് മത്സരത്തിന് വെക്കേണ്ടത്. നമ്മൾ ആവശ്യപ്പെട്ട സ്ഥലം തരാത്തത് കൊണ്ട് അവിടെ വീണ്ടും പരാജയത്തിൻ്റെ കയ്പ് നമ്മൾ സ്വീകരിക്കേണ്ടി വന്നു. ഈ ഒരു പ്രാതിനിധ്യം, അർഹമായ പ്രാതിനിധ്യം നൽകേണ്ട ആവശ്യകതയുണ്ട് ഇവിടുത്തെ ഇതുപോലുള്ള കൊച്ചു സമൂഹങ്ങൾക്ക്. മൂന്നാമതായിട്ട് ഇവിടുത്തെ ചില ചരിത്ര സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം 500 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന ആദ്യത്തെ ക്രൈസ്തവ മിഷണറിമാർ ആദ്യമായി ആരാധനയർപ്പിച്ച ഇവിടുത്തെ ഈ കണ്ണൂരുള്ള ആഞ്ചലോസ് ഫോർട്ടിലെ സെയിൻറ്റ് ജെയിംസ് ചാപ്പൽ, അതിന്ന് ചട്ടിയും മമ്മട്ടിയും ആലാത്ത കയറും സൂക്ഷിക്കുന്ന ഒരു സ്റ്റോർ ഹൗസായിട്ട് മാറ്റിയേക്കുകയാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ആദ്യമായി ഒരു ക്രൈസ്തവ ആരാധനാ കേന്ദ്രമായിരുന്ന, ദൈവത്തിന് നന്ദി അർപ്പിച്ചിരുന്ന ആ സ്ഥലം ഇന്ന് അവഗണനയുടെ ഒരു പണ്ഡികശാലയായി മാറിയിരിക്കുകയാണ്.
അത് സംഭവിച്ചുകൂടാ. അപ്പോൾ ചരിത്രത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അവയെല്ലാം സംരക്ഷിക്കപ്പെടണം. നാലാമതായിട്ട് ഈ കണ്ണൂരിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ തീരപ്രദേശമുണ്ട്. തീരപ്രദേശത്തുള്ള നിവാസികൾക്ക് ഇന്ന് തീരം നഷ്ടപ്പെടുന്നതാണ്. അവർ തോരാ കണ്ണീരാണ് ഓരോ പ്രാവശ്യവും കടലിൻ്റെ തിരകൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അവർക്കവിടെ ഭവനം പണിതിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തിന് നമ്പർ കിട്ടുന്നില്ല. CRZ എന്നുള്ള നിയമം ഔദ്യോഗികമായിട്ട് പാലിച്ചെങ്കിലും അതിൻ്റെ ഗവൺമെൻറ് ഓർഡർ GO വരാത്തത് കൊണ്ട് അവർക്ക് ഒരു ഉള്ള സമ്പാദ്യമെല്ലാം വിറ്റുപെറുക്കി ഒരു വീട് പണിതിട്ടുണ്ടെങ്കിലും അതിന് നമ്പർ കിട്ടുന്നില്ല, അർഹമായിട്ടുള്ള. 10, 40, 45 വർഷമായിട്ടും അഞ്ചാമത്തെ കാര്യം ഇതാണ്, ഇവിടെ ഈ മിച്ചഭൂമിയിൽ താമസിക്കുന്ന വ്യക്തികളുണ്ട്. അതിന് നന്ദി അർപ്പിക്കേണ്ടത് ഇവിടെ കടന്നു വന്ന ഈ കണ്ണൂർ രൂപതയ്ക്ക് മുൻപ് കോഴിക്കോട് രൂപതയുടെ ഭാഗമായിരുന്ന കാലത്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന മിഷണറിമാർ ഈ വാങ്ങിച്ചു കൊടുത്ത ആ സ്ഥലങ്ങൾ ഇപ്പോഴും മിച്ചഭൂമിയായിട്ടാണ് കിടക്കുന്നത്. എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ ഭരിക്കുന്ന മന്ത്രിമാരോടും ജനപ്രതിനിധികളോടും ആ പാർട്ടിയുടെ നേതാക്കന്മാരോടും സംസ്ഥാന നേതാക്കന്മാരോടും നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അവർക്കൊന്നും ഈ പാവങ്ങളുടെ ഗദ്ഗദവും കണ്ണീരും കഷ്ടപ്പാടും കാണാനായിട്ട് സമയമില്ല. അവർക്ക് മറ്റു പല കാര്യങ്ങളിലാണ് തിരക്ക്. ഇതെന്ന് പരിഹാരമുണ്ടാകും ഈ മിച്ചഭൂമിയിൽ താമസിക്കുന്ന, അതും 4 പതിറ്റാണ്ടും അതിനപ്പുറവും താമസിക്കുന്ന ഇവർക്ക് ഈ ആ വീടൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിയുള്ള അനുവാദം കിട്ടുന്നില്ല. ആ സ്ഥലം അവരുടെ സ്വന്തമാകാൻ സാധിക്കുന്നില്ല. കണ്ണൂർ ഏറെ വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. മനോഹരമായ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ണൂരുണ്ട്. ഞാനൊരു 3 ആഴ്ചയ്ക്ക് മുൻപ് ഡൽഹിയിൽ നിന്ന് ബോംബെ വഴി കണ്ണൂർ വന്ന് ഇറങ്ങി അവിടെ ഒരു മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോഴെൻ്റെ പുറകെ വന്നിരുന്ന അവർ ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിൽ വന്നത്. അവരിങ്ങനെ വന്ന് ഓ ആവു എന്ന് പറഞ്ഞു. അവർ സ്വന്തമായി ഒരു പെട്ടെന്നുള്ള സ്പോണ്ടേനിയസ് റിയാക്ഷൻ. പക്ഷേ അവരിങ്ങോട്ട് അകത്തേക്ക് വന്ന് ആ എയർപോർട്ടിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ബട്ട് നോബഡി ഈസ് ദേർ, ആരിവിടെ ഇല്ലല്ലോ, ഈച്ച പോലും കയറാത്ത പോലെ എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇവിടെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് ആവശ്യമാണ്, രാഷ്ട്രീയമായ പ്രതിജ്ഞാബദ്ധത ആവശ്യമാണ്. ഈ പാർട്ടിയുടെ പേരിൽ രാഷ്ട്രത്തിൻ്റെ വികസന സാധ്യതകൾ മറക്കരുത്. എനിക്ക് ഇന്ന് കേന്ദ്രത്തിലുള്ള വ്യോമയാന മന്ത്രിയെ ഞാൻ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മറ്റൊരു പാർട്ടിയുടെ സജീവ പ്രവർത്തനമായിരുന്നപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത്. അന്ന് ഞാൻ ആ വീട്ടിൽ ആ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പോയിരുന്നു. അന്ന് ഒരു പിഞ്ചുബാലനായിട്ട് ഇങ്ങനെ നിന്നിരുന്ന ആ ഒരു മനുഷ്യൻ ഇന്ന് അച്ഛൻ്റെ പാർട്ടി വിട്ട്, അതിപ്പോൾ സ്വാഭാവികമാണല്ലോ, അച്ഛൻ്റെ പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിലെ മന്ത്രിയായപ്പോഴും എന്തുകൊണ്ട് ഈ പാർട്ടിയുടെ ബേസിസിലൊക്കെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെ പേരിൽ നാടിൻ്റെ വികസനത്തിന് എതിരായിട്ട് നിൽക്കുന്നു? എന്തുകൊണ്ട് ഈ കണ്ണൂരിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് പണം നിക്ഷേപിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകുന്നു? അവിടെ ആവശ്യത്തിന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ്, അന്താരാഷ്ട്രീയ വ്യോമ ഗതാഗതത്തിന്, മറ്റ് ചരക്ക് ഗതാഗതത്തിനും തുറന്നു കൊടുക്കാതിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ഈ രാഷ്ട്രീയ ചേരിതിരവാണ്. പക്ഷേ അതുകൊണ്ട് നഷ്ടമാകുന്നത് ഒരു നാടിൻ്റെ നന്മയും വളർച്ചയും പുരോഗതിയുമൊക്കെയാണ്. അങ്ങനെ ഇടുങ്ങിയ മനഃസ്ഥിതിയുമായിട്ട് ഒരിക്കലും മന്ത്രിസ്ഥാനം ആയിരിക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കണ്ണൂർ വേണമെങ്കിൽ ഒരു മനോഹരമായ വിദ്യാഭ്യാസ ഹബ്ബായിട്ട് മാറ്റാൻ സാധിക്കും, ഹയർ എഡ്യൂക്കേഷൻ. അതോടൊപ്പം തന്നെ ഒരു ഇൻ്റർനാഷണൽ മെഡിക്കൽ ടൂറിസത്തിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ ആയുർവേദ മെഡിക്കൽ ഫെസിലിറ്റിക്കും റിസർച്ച് സെൻറ്ററിന് വേണ്ടിയും ഇപ്പോഴതിൻ്റെ നടപടി മുന്നോട്ട് പോകുന്നു. ഈ സാധ്യതകളൊക്കെ ഒക്കെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കണം. അതാണ് പ്രധാനമായിട്ട് ഈ ദേശീയതലത്തിൽ ഭരണഘടന നിലനിൽക്കണം, അതേപോലുള്ള കാര്യങ്ങൾ
ഈ ചെറിയ കമ്മ്യൂണിറ്റികൾക്ക് പോലും അർഹമായ പ്രാതിനിധ്യം കിട്ടണം. കണ്ണൂരിൻ്റെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാലഞ്ച് കാര്യങ്ങളും പറഞ്ഞത്. ഇനി ഉപസംഹരിക്കുന്നതിന് മുൻപ് ഈ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക്കിൻ്റെ തിരഞ്ഞെടുപ്പുമായിട്ടുള്ള നിലപാട്, സമദൂരം, പ്രശ്നാധിഷ്ഠിത ധാർമ്മികമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന വ്യക്തികളെ, ഈ അവർ എല്ലാ പാർട്ടികളോടും ഒരു സമദൂര സിദ്ധാന്തമാണ് നമ്മൾ KRCC നയമായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഭരണഘടനയ്ക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അത് നിലനിൽക്കുന്ന ഉറപ്പുവരുത്തുന്ന പാർട്ടികളെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങളുടെയും സമത്വവും സമഭാവനയും സ്വാതന്ത്ര്യവും അത് വിശ്വാസം പാലിക്കാൻ പറ്റുള്ള ആ സ്വാതന്ത്ര്യം ഉൾപ്പെടെ അത് പ്രചരിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസമല്ലേ ഈ ഒരു പുരോഗതിയും കടന്നു ചെല്ലാത്ത ചില പ്രദേശങ്ങളിൽ കടന്നു ചെന്ന് പ്രവർത്തിക്കുന്ന ആ മിഷണറിമാരുടെ സ്കൂള് തകർത്ത് തരിപ്പണമാക്കിയതും, അത് ലോകം മുഴുവൻ ആദരിക്കുന്ന നൊബേൽ സമ്മാന ജേതാവായ ഭാരതത്തിൻ്റെ അഭിമാനമായ മദർ തെരേസയുടെ ആ ഒരു സ്റ്റാച്ചു പോലും അവഹേളിക്കുന്ന വിധത്തിലുള്ള പേക്കൂത്തുകൾ നടക്കുന്നത്, ഇതൊന്നും ഈ നാടിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഭൂഷണമല്ല, എല്ലാവരുടെയും മരണം. അതുകൊണ്ടാണ് KRCC ഈ തെരഞ്ഞെടുപ്പ് സമീപനം സമദൂരം, വ്യക്തിപരമായിട്ടുള്ള ധാർമ്മികതയുള്ള ആൾക്കാരെ ഉയർത്തണം, അതോടൊപ്പം തന്നെ നാടിൻ്റെ പക്ഷപാത മലിനിയെ എല്ലാവരുടെയും വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി അർപ്പണം ബോധമുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുക്കണം. എങ്കിലും ആത്യന്തികമായിട്ട് ഓരോരുത്തരുടെയും മനസാക്ഷി അനുസരിച്ചാണ് ഈ തിരഞ്ഞെടുപ്പിന് പോകേണ്ടത്. പക്ഷെ നിർബന്ധമായും കേരളത്തിലെ അല്ല ഭാരതത്തിലെ എല്ലാ പൗരന്മാരും സമ്മതിദായ അവകാശമുള്ള ഓരോ പൗരനും ഈ തിരഞ്ഞെടുപ്പിൽ പങ്കാളിത്തമുണ്ടാകണം, അതിൽ പങ്കെടുക്കണം. അങ്ങനെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ തിരഞ്ഞെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു ലേഖനം എടുത്തിട്ട് അതൊരു സഭയുടെ ഒരു നിലപാടാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ബാലിശമാണ്. അങ്ങനെ എന്നോ വന്ന ഒരു ലേഖനം എടുത്തിട്ട് ഇതാണ് സഭയുടെ ഔദ്യോഗിക നിലപാടെന്ന് തെറ്റായി വ്യാഖ്യാനിക്കുന്ന നടപടി നല്ലതല്ല. കണ്ണൂർ രൂപതയിൽ ഈ ഇലക്ഷൻ ദിനം വരെ എല്ലാ ദിവസവും എല്ലാ ദേവാലയങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. എല്ലാ പള്ളികളിലും അത് ചൊല്ലുന്നുണ്ട്. ഈ അതിൽ പറയുന്ന ഇതാണ്, പാവങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളെല്ലാം സംരക്ഷിക്കുന്ന എല്ലാവരുടെയും നന്മയും മേന്മയും ഉറപ്പുവരുത്തുന്നവരെ ഉറപ്പുവരുത്തുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന അതായിരിക്കണം ആത്യന്തികമായിട്ട് ഓരോരുത്തരുടെയും മനസ്സാക്ഷി അനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പായിരിക്കണം. പക്ഷെ നിർബന്ധമായിട്ടും നമുക്ക് ഈ നാടിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഭാഗവാക്കാകണം. അതാണ് വ്യക്തമാക്കിയത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും KPCC പ്രസിഡന്റുമായ ശ്രീ സുധാകരൻ സാർ ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എങ്ങനെ കഴിഞ്ഞ രണ്ട് വട്ടം സാർ ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? അല്ല, ഞങ്ങൾ ഇത്തവണത്തെ ഇന്നത്തെ റിപ്പോർട്ട് വന്നല്ലോ, അവിടെ 20 സീറ്റും UDF നേടുമെന്നാണല്ലോ റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ നേരത്തെയുള്ള നമ്മുടെ പ്രതീക്ഷ അതാണ്, നമ്മുടെ ഡിമാൻഡ് അതാണ്. ഞങ്ങൾ അവിടെ പിടിക്കും, 20 നമ്മൾ ഉണ്ടാക്കും തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പൂർണ്ണമായും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 20 out of 20 അവർ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. സാറെ, ഈ കണ്ണൂർ മണ്ഡലത്തിന് സാർ ഇപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്ത വികസനങ്ങളും ഇനിയുള്ള വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഒരുപാട് വികസന സ്വപ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലഘുലേഖ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് നാളെ.
എല്ലാ വീടുകളിലും ആ പ്രസിദ്ധീകരണം എത്തുന്നുണ്ട്. ഞാനിവിടെ ഹൈവേക്ക് വേണ്ട വർക്ക് ചെയ്തിട്ടുണ്ട്, റെയിൽവേക്ക് വേണ്ട വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ പിന്നെ എയർപോർട്ടിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് കുടുങ്ങിപ്പോയ എത്രയോ വിദ്യാർത്ഥികളെ ഞാൻ എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നാട്ടിലെത്തിച്ചിട്ടുണ്ട്. എത്രയോ നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് നമ്മളെ കൈയും കാലും നഷ്ടപ്പെട്ടു പോയ കുഞ്ചുമക്കൾക്ക് ഞാൻ ആ വീൽ ചെയറും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ റോഡ് പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്കാർ യോജനയിൽ ഏറ്റവും കൂടുതൽ റോഡ് വാങ്ങിയത് ഞാനാണ്, കേരളത്തിൽ ഞാനാണ് വാങ്ങിയത് ഏറ്റവും കൂടുതൽ. 178,000 crore ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ശ്രീമതി ടീച്ചർ അല്ല ശൈലജ ടീച്ചർ ബാക്കി വെച്ച് പോയ പൈസ ഞാനാണ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തത്. 1 crore, 1 crore+ പൈസ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സാറേ മറ്റൊരു കാര്യം, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ മലയോര കർഷകർ വന്യജീവി ആക്രമണം വേണമെന്നിട്ട് ഏറെ ആശങ്കയിലാണ്. ഈ വിഷയത്തിൽ സാർ ഇടപെടുന്നത്? ഞങ്ങൾ ഇടപെടാം. ഞങ്ങൾ പ്രസിഡന്റ് ഇത് കഴിയട്ടെ, നമ്മളെ ഇലക്ഷൻ കഴിയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഇതിൽ ഇടപെടും. ഞങ്ങൾക്കറിയാം വിഷയം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നാട്ടിലെ കർഷകന്മാർ വളരെ പ്രശ്നത്തിലാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ജീവൻ അപകടം, ജീവന് വലുതില്ല, സാമ്പത്തികമായി നേട്ടമില്ല, കടകബാധ്യത വന്ന് മൂടിക്കിടക്കുന്നു, കടബാധ്യതയിൽ നിന്നും വിമുക്തമാക്കാൻ കഴിയില്ല. വലിയ പ്രശ്നങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും. സാർ അവസാനമായിട്ട്, രാജ്യം ഈ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ലോക രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അതീവ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർ, മണിപ്പൂർ പോലുള്ള വിഷയങ്ങൾ, അതോടൊപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഈ ഒരു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഞങ്ങൾ പറയുന്ന ഒരു പോയിന്റാണ് നിങ്ങളിപ്പോൾ പറയുന്നത്. ഇപ്പം ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടേ ഉള്ളൂ ആ പോയിന്റ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെയൊക്കെ എതിർത്ത് ജനാധിപത്യ മതേതര രാഷ്ട്രമായ ഇന്ത്യയെയും വരാൻ പോകുന്ന സർക്കാരിനെയും ഞങ്ങൾ അതനുസരിച്ചിട്ട് മാറ്റും. ജനാധിപത്യ മതേതര ഗവൺമെൻറ്റാണ് നമ്മുടെ ഗവൺമെൻറ്. ഒരു ജാതിക്കോ മതത്തിനോ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാവില്ല. ഒരാൾ പോലും ആ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല. നരേന്ദ്രമോദിയല്ല ഞങ്ങളെ കോൺഗ്രസിൻ്റെ നേതൃത്വം. എൻ്റെ ഡിഫറൻ്റ് ആണെന്ന് നിങ്ങൾ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് നോക്കിയറിയാം.